ചൂരൽമലയും മുണ്ടക്കയും നമുക്ക് കാണാം. ഒരു കൈവീശിയാൽ അപ്പുറവും ഇപ്പുറവും എന്ന രീതിയിൽ നടുക്കൊരരുവിയുമായി കിടക്കുന്ന രണ്ട് മലകളാണെങ്കിൽ ഞാൻ നിൽക്കുന്ന ഈ പോത്തുകല്ല് മാധു എവിടെ നിൽക്കുന്നു? അത് അവയുമായി, ഈ രണ്ട് മലയുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത മലയാള അക്ഷരത്തിൽ നമ്മൾ ഒരു പുള്ളി വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ പുള്ളിയുടെ ഇപ്പുറത്തെ അറ്റത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എത്രമാത്രം രൂക്ഷമായിരുന്നു ഈ ഉരുൾപൊട്ടൽ എന്നും ഈ ഉരുൾപൊട്ടൽ അവിടെ ചൂരൽമലയിലും മുണ്ടക്കയ്യിലും നടന്ന ഉരുൾപൊട്ടലിലെ മൃതദേഹങ്ങൾ എങ്ങനെയാണ് ഈ പോത്തുകല്ലിലെ ചാലിയാർ പുഴയിൽ എത്തിയത് എന്നുമാണ് നമ്മളെ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത, ലോജിക്കലി കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത അവസ്ഥ. കാരണം ഈ നേരത്തെ മാർഷൽ പറഞ്ഞതുപോലെ ആദിവാസികളുടെ ഭൂമി, ഈ നിലമ്പൂരുള്ള ആദിവാസികളാണ് ഇത്തരത്തിൽ ഇവിടെ ഈ രീതിയിൽ മൃതദേഹങ്ങൾ ഒഴുകി വരുന്നു എന്ന വിവരം പറയുന്നത്. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ അതായിരുന്നു ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും ആഴവും വ്യാപ്തിയും പരപ്പും എല്ലാം തന്നെ പറഞ്ഞറിയിച്ച, ലോകത്തോട് പറഞ്ഞറിയിച്ച സംഭവം. കാരണം ഒരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. കമൽ എന്നെ ഇന്നലെ പുലർച്ചെ 2:38 എന്നെ വിളിക്കുന്നത്. ആ വിളിയിൽ കമൽ പറഞ്ഞു വെച്ച ഒരു വാക്ക്, വിജയേട്ടാ ഈ വെള്ളം പിന്നീട് വരുന്നത് ചാലിയാറിലേക്കായിരിക്കും കേട്ടോ എന്ന് പറയുന്നു. അപ്പം മലപ്പുറത്ത് നിന്നുള്ള ഞങ്ങൾ റിപ്പോർട്ടറെ തിരിച്ച് വയനാട്ടിലേക്ക് അയക്കാൻ വേണ്ടി നോക്കുമ്പോൾ കമൽ അതിന് തടയു പറഞ്ഞത് ഈ വെള്ളം മുഴുവൻ അവിടത്തേക്കാണ് വരുന്നതാണ്. പക്ഷേ വെള്ളം മാത്രമല്ല വന്നത്, അതിനകത്ത് മൃതദേഹങ്ങളായിരുന്നു കൂടുതലും വന്നത്. അത് ആർക്കും കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു. പിന്നീട് പകലായി വെളിച്ചം വന്ന് ഉള്ള മരത്തടിയിലും അതുപോലെ തന്നെ കാട്ടിൻ്റെ ഇടയിലും പൊത്തുകളിലും ചുമരിനിടയിലും എല്ലാം തന്നെ, മൺഭിത്തിക്കിടയിലുമെല്ലാം തന്നെ ഒട്ടിയും പറ്റിയും കിടക്കുന്ന ചെറിയ ചെറിയ അവശിഷ്ടങ്ങളായി ശരീരഭാഗങ്ങൾ കണ്ടപ്പോഴാണ് എല്ലാവരും അന്തം വിട്ടുപോയതും ഞെട്ടിപ്പോയതും. ആ പ്രവർത്തനം, അത്തരത്തിൽ മൃതദേഹങ്ങളുണ്ടോ ഈ ഭാഗത്തുണ്ടോ എന്ന രീതിയിൽ രണ്ട് ഈ പുഴയുടെ രണ്ട് ഭാഗത്തുമായി ഇന്ന് രാവിലെ മുതൽ എല്ലാം തന്നെ നിരന്തരമായ പരിശോധനകൾ നടക്കുകയാണ്. എവിടെയെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതുപോലും ഇല്ലാതെ കാണാതെ പോകരുത് എന്ന രീതിയിൽ അത്രയും സമഗ്രവും സൂക്ഷ്മവും കൃത്യവുമായ പരിശോധനകളാണ് അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. നിരന്തരമായ ഈ പരിശോധനക്കൊടുവിൽ ഇന്ന് ഏതാണ്ട് 12 മൃതദേഹം അവിടെ വെച്ച് അവിടെ നിന്ന് കണ്ടു. അതിൽ ഒരു മൃതദേഹമാണ് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ മൃതദേഹം അല്ലെങ്കിൽ ശരീരം എന്ന് പറയാവുന്നത് എങ്കിൽ ബാക്കിയെല്ലാം തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിരുന്നു. ഒരു യുദ്ധക്കളം പോലെ അതി വിപുല വലിയ രീതിയിലുള്ള മഹാഗണി, തേക്ക്, പ്ലാവ് പോലുള്ള വൻമരങ്ങൾ കാട്ടിൻ്റെ അകത്ത് നിന്നും കൂട്ടത്തോടെ പിഴുതെടുത്ത് പറിച്ചു കൊണ്ടുവന്നതുപോലെ ഈ പുഴയിലേക്ക് ഇട്ടതുപോലുള്ള മരങ്ങൾ, ആ മരങ്ങൾക്കിടയിൽ അവിടെ കുരുങ്ങിക്കിടക്കുന്ന ഓരോ ഭാഗത്തും ഈ രക്ഷാപ്രവർത്തകർ ഇവർ പോയി പരിശോധിക്കുകയാണ്. അവരുടെ ആരുമല്ലാതെ അവർക്ക് അവരുടെ ബന്ധുത്വമില്ല, അവർക്ക് സൗഹൃദങ്ങളില്ല, അവർക്ക് പരിചയമില്ല. എന്നിട്ട് പോലും അവർ അവരുടെ ഒരു കഴിഞ്ഞ ഈ 2 ദിവസം രാവില്ല, പകലില്ല, ഊണില്ല, ഉറക്കമില്ല. 25 കിലോമീറ്ററാണ് മാത്രമല്ല ഇന്നിപ്പോ ഈ അവിടെ നടത്തുന്ന തിരച്ചിലൊക്കെ വനമേഖലയാണ്. അവിടേക്ക് കയറി ചെല്ലുന്നവർ കാട്ടാനശല്യമുള്ള മേഖലയാണ്. അവിടേക്ക് കയറി ചെല്ലുന്നവർ ഉടുമുണ്ടഴിച്ച് അതിനുള്ളിൽ മൃതദേഹങ്ങൾ ചുമന്നുകൊണ്ട് വരുന്ന കാഴ്ചയൊക്കെ വളരെ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിൻ്റെ ഭാഗം എന്നൊക്കെ നമുക്ക് പറയാനേ കഴിയുകയുള്ളൂ. അവരെയൊക്കെ മനസ്സുകൊണ്ട് ചേർത്ത് നിർത്താൻ മാത്രമേ കഴിയുകയുള്ളൂ.